ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി വിഹാര കേന്ദ്രം ഒറ്റ രാത്രി കൊണ്ട് 84 ഗ്രാമങ്ങളിലെ ജനങ്ങളാണ് അവിടെ നിന്നും അപ്രത്യക്ഷമായത്. ഇന്നും ആളുകൾ ആ സ്ഥലത്തിലെ ശബ്ദങ്ങൾ കേൾക്കുന്നു, ചില രൂപങ്ങൾ കാണുന്നു. ഈ സ്ഥലമുള്ളത് രാജസ്ഥാനിലെ കുൽധാര എന്ന ഗ്രാമത്തിലാണ്. ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ ആളുകളും പലതരത്തിലുള്ള പ്രേത കഥകളും മുത്തശ്ശി കഥകളും എല്ലാം കേട്ടിട്ടുള്ളവരായിരിക്കും. പക്ഷേ യഥാർത്ഥമായ ഒരു പ്രേതഗ്രാമം ഇതുള്ളത് ഇന്ത്യയിലാണ് എന്നതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനമായ രാജസ്ഥാനിലെ ജയ്സാമീർ എന്ന സ്ഥലത്തെ കുൽധാര എന്ന ഗ്രാമമാണിത്. ഇന്നതൊരു പ്രേത ഗ്രാമമാണ്. ഒറ്റ രാത്രി കൊണ്ട് 84 ഗ്രാമങ്ങളിലെ ജനങ്ങളാണ് അവിടെ നിന്നും അപ്രത്യക്ഷമായത്. 700 മുമ്പ് ജനങ്ങൾ സന്തോഷത്തോടെയും കൃഷിയും ചെയ്ത് ജീവിച്ചിരുന്ന അതേ ഗ്രാമം. ഒറ്റ രാത്രി കൊണ്ട് ആ ഗ്രാമങ്ങളിലെ ജനങ്ങൾ എങ്ങനെ അപ്രത്യക്ഷമായി എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ ആൻസർ ഇല്ലാന്നുള്ളൂ. ഇന്നും അതൊരു പ്രേത ഗ്രാമമായി തന്നെ നിലകൊള്ളുന്നു. പക്ഷേ ടൂറിസത്തിലൊക്കെ, ഇന്ത്യൻ ടൂറിസത്തിലും അതേപോലെ തന്നെ രാജസ്ഥാൻ ടൂറിസത്തിലൊക്കെ നല്ലൊരു പ്രധാനപ്പെട്ട പങ്ക് തന്നെയാണ് ഈ പ്രേത ഗ്രാമത്തിനുള്ളത്. ഇന്ത്യയുടെ ടൂറിസം മാപ്പിൽ ഈ ഗ്രാമത്തിന് ഒരു സ്ഥാനമുണ്ടെങ്കിലും ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് ഈ ഗ്രാമത്തെ ഒരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ടാണ് കണക്കൂട്ടിയിട്ടുള്ളത്. ഈ സ്ഥലത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് നൂറ്റാണ്ട് പഴക്കമുള്ള പുരാതനപരമായിട്ടുള്ള നിർമ്മിതികളും കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ടൂറിസം മാപ്പിൽ ഈ ഗ്രാമത്തിന് സ്ഥാനമുള്ളത് കൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഈ ഗ്രാമം ഒരു ദിവസം സന്ദർശിക്കുന്നത്. എന്നാൽ സൂര്യാസ്തമയത്തിന് ശേഷം, അതുപോലെ തന്നെ സൂര്യോദയത്തിന് മുമ്പുമായി ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് കർശനമായി തന്നെ നിരോധിച്ചിരിക്കുകയാണ്. പകൽ ഒരുപാട് ആളുകൾ ഈ ഗ്രാമം സന്ദർശിക്കുന്നുണ്ടെങ്കിലും രാത്രി തീർത്തും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് ആ ഗ്രാമത്തിലുള്ളത്. എത്ര ധൈര്യമുള്ള ആളുകളാച്ചെങ്കിലും രാത്രി ആ ഗ്രാമത്തിൽ ചേരുമ്പോൾ അവിടെ മനസ്സിൽ ഒരു പേടി ഉണ്ടാക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് കുൽധാര എന്ന ഗ്രാമം ഒരു പ്രേത ഗ്രാമമാണെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കുൽധാര എന്ന ഗ്രാമത്തിന് പറയാനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 1891 കുൽധാര എന്ന ഗ്രാമം ഈ സ്ഥാപിതമാകുന്നത്. 2000 ജനങ്ങളാണ് ആ ഗ്രാമത്തിൽ അന്ന് ജീവിച്ചിരുന്നത്. അതിൽ കൂടുതലും ഉണ്ടായിരുന്നത് പാലി വാൽ എന്ന ബ്രാഹ്മണന്മാരായിരുന്നു. അവർക്ക് പാലി വാൽ എന്ന പേര് വന്നതിനു പിന്നിലെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ പാലി സാമ്രാജ്യത്തിലെ പ്രജകളായിരുന്നു ഇവർ. അവിടുത്തെ ക്ഷത്രിയനായ രാജാവിൽ നിന്നും അഭിമാന ശതമേറ്റവർ ആ രാജ്യം ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് പാലി വാൽ പാലിയിലെ ജനങ്ങളിൽ നിന്നുള്ള ആ പേര് അവർക്ക് കിട്ടിയത്. 2000 ആളുകൾ ജീവിച്ചിരുന്ന തീർത്ഥം ഗ്രാമാന്തരീക്ഷം മാത്രമുള്ള ആ ഗ്രാമം കൃഷികളും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രം ചെയ്ത് ജീവിച്ചിരുന്നവരായിരുന്നു. ഇന്ത്യയിൽ രാജസ്ഥാൻ കൂടുതലായിട്ടും അറിയപ്പെടുന്നത് മരുഭൂമികൾ ഒരുപാടുള്ള സ്ഥലമായിട്ടാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരുഭൂമികൾ ഉണ്ടായിരുന്ന അതേ രാജസ്ഥാനിൽ തന്നെ കുൽധാര എന്ന ഗ്രാമം അതിൽ നിന്നെല്ലാം മാറി ഒരു വലിയ ഗ്രാമമായി തന്നെ നിലകൊള്ളുകയായി. 400 വീടുകൾ ഉണ്ടായിരുന്ന ആ ഗ്രാമത്തിൽ 2000 ആളുകൾ ജീവിച്ചിരുന്നു. ഇവരെല്ലാം 1815 ഒരു രാത്രിക്ക് ശേഷം അപ്രത്യക്ഷമാവുകയാണ്. ആ ഗ്രാമത്തിൽ നിന്നും അന്ന് രാത്രി അപ്രത്യക്ഷമായത് മനുഷ്യർ മാത്രമായിരുന്നില്ല, കന്നുകാലികളും പക്ഷികളും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളും അവരുപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും എല്ലാം ഒരു രാത്രി കൊണ്ട് ഒരു രാവ് പുലരുമ്പോഴേക്കും അപ്രത്യക്ഷമാവുകയാണ്. അതിന്റെ കാണാപുറങ്ങൾ തിരിഞ്ഞുപോയ ശാസ്ത്രത്തിന് പോലും ഇന്നും തെളിയിക്കാൻ പറ്റാതെ നിലകൊള്ളുകയാണ് കുൽധാര എന്ന ഗ്രാമത്തിലെ കെട്ടിടങ്ങൾ. കുൽധാരയിലെ ജനങ്ങൾ ആ രാത്രി അപ്രത്യക്ഷമായതിന് പിന്നിൽ പലതരം കഥകളാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ കുൽധാരയിലെ ഗ്രാമമുഖ്യന് ഒരു സുന്ദരിയായ ഒരു 16 നല്ലൊരു സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഓമനിച്ച് സ്നേഹത്തോടെ കൂടിയാണ് ആ മകളെ വളർത്തിയിരുന്നത്. ആ ഗ്രാമങ്ങളിലെ എല്ലാം ഏറ്റവും സുന്ദരിയായിരുന്നു അവൾ. ആ പ്രദേശം വന്ന് ഭരിച്ചിരുന്ന രാജകൊട്ടാരത്തിലെ മന്ത്രി ഗ്രാമമുഖ്യന്റെ മകളെ കാണുകയും അവളോട് മന്ത്രിക്ക് ഒരു അടുപ്പം തോന്നുകയും ചെയ്തു. അവളെ തനിക്ക് വേണമെന്ന് പറഞ്ഞ് മന്ത്രി അദ്ദേഹത്തിന്റെ ആളുകളെ ഗ്രാമമുഖ്യന്റെ വീട്ടിലേക്ക് അയക്കുകയാണ്. ഈ കാര്യം പറഞ്ഞപ്പോൾ ഗ്രാമത്തിന്റെ തലവനും ആ ഗ്രാമം മുഴുവനും ഞെട്ടുകയുണ്ടായത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ആ മന്ത്രിക്ക് 50 നിലവിൽ 5 ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഞങ്ങൾ ഓമനിച്ച് സ്നേഹിച്ച് വളർത്തിയ ആ മകളെ കൊടുക്കാൻ അവർക്ക് ഒരിക്കലും സമ്മതമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ കാര്യത്തിന്റെ പേരിൽ കുൽധാര എന്ന ഗ്രാമത്തിലെ ജനങ്ങളെ മന്ത്രി ഉപദ്രവിച്ചിരുന്നു. അതുപോലെ തന്നെ മകളെ കൊടുത്തില്ലെങ്കിൽ ഗ്രാമത്തെ സൈന്യം കൊണ്ട് ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നിഷ്കളങ്കരായിരുന്ന ഗ്രാമത്തിലെ ജനങ്ങൾ തങ്ങൾ ഓമനിച്ച് സ്നേഹിച്ച് വളർത്തിയ മകളെ കൊടുക്കാതിരിക്കാൻ വേണ്ടി അന്ന് രാത്രി ആ ഗ്രാമത്തിലെ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ആ ഒരുമിച്ച് കൂടുതലിന്റെ അവസാനം അവരൊരു തീരുമാനമെടുക്കുകയുണ്ടായി. തങ്ങളുടെ വീടും തങ്ങളുടെ ഗ്രാമവും ഉപേക്ഷിച്ച് അവർ പോകാൻ തീരുമാനമെടുത്തു. അന്ന് രാത്രി ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും തങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്ത് ആ സ്ഥലം ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയുണ്ടായി. പിറ്റേ ദിവസം സൈന്യവുമായി വന്ന മന്ത്രിക്ക് ആ സ്ഥലത്ത് ഒരു ആളെയും കാണാൻ സാധിച്ചില്ല. അവരും അവരുടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എല്ലാം ആ സ്ഥലത്തു നിന്നും അപ്രത്യക്ഷമായിരുന്നു. അവർ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഗ്രാമത്തിലുള്ളവരെ അന്വേഷിച്ചുവെങ്കിലും ആ ഗ്രാമത്തിലുള്ളവരെ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവരെയും കാത്ത് ആ ഗ്രാമത്തിൽ അന്തിയുറങ്ങിയിരുന്ന മന്ത്രിയുടെ ഭടന്മാർ മരിക്കുകയുണ്ടായെന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ കുൽധാരയിലെ ജനങ്ങൾ അപ്രത്യക്ഷമായതിന് പിന്നിലുള്ള വേറൊരു കഥ എന്താച്ചെങ്കിൽ ഗ്രാമത്തിലെ ജലത്തിന്റെ അംശം കുറയുകയും അതുപോലെ കൃഷി നശിക്കുകയും കന്നുകാലികൾ ചത്തൊടുങ്ങുകയും ഉണ്ടായി. അതുമൂലം പട്ടിണിയിൽ ആ ഗ്രാമത്തിൽ നിന്നും പലപ്പോഴായിട്ട് ആൾക്കാരിങ്ങനെ കൊഴിഞ്ഞു പോവുകയുണ്ടായത്. അതുമൂലം ഗ്രാമം ഒറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ കേട്ട കഥകളിലെ സൂചനകൾ വെച്ചിട്ട് പല ആളുകളും അതിന് പിന്നാലെ യാത്ര ചെയ്തു എങ്കിലും
ആർക്കും കൃത്യമായ ഒരു ആൻസർ കൃത്യമായി ലഭിച്ചില്ല. ഇന്ത്യയിലെ തന്നെ ഒരു ഗ്രാമം ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷമാകുന്നത് അത് ഗുൽദാര ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഗുൽദാര എന്ന ഗ്രാമത്തിലേക്ക് അയച്ച മേൽക്കൂരയില്ലാത്തതും പൊളിഞ്ഞതുമായ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ രാത്രിയിലെ ഗുൽദാരയെ കുറിച്ച് അറിയാൻ പോയവർക്ക് ലഭിച്ചത് ഒരുപാട് ദുരനുഭവങ്ങളും അതുപോലെ തന്നെ മരണങ്ങളുമാണ്. അവിടുത്തെ പ്രദേശത്തുള്ള ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം പറയുന്നത് ഗുൽദാര പകൽ ശാന്തവും അതുപോലെ തന്നെ രാത്രി ഭയാനകവുമാണ് എന്നാണ്. ഇപ്പോൾ ഗുൽദാര എന്ന ഗ്രാമത്തിൽ ആരും താമസിക്കുന്നില്ല, ആരും അവിടേക്ക് താമസിക്കാൻ പോകാറുമില്ല. എന്നാൽ താമസിക്കാൻ വേണ്ടി ആ സ്ഥലങ്ങളിലേക്ക് പോയവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നതൊക്കെയാണ് ആ സ്ഥലത്തെ കൂടുതൽ ഭയാനകരമാക്കുന്നത്. ഗുൽദാര എന്ന ഗ്രാമത്തിലേക്ക് ഒരുപാട് സാഹസികന്മാരും അതുപോലെ തന്നെ ചരിത്രാന്വേഷകരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഗ്രാമത്തിൽ പണ്ട് അവിടെ ജീവിച്ചിരുന്ന ഗ്രാമനിവാസികളുടെ ആത്മാക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ ആ സ്ഥലങ്ങളിലേക്കൊന്നും താമസിക്കാൻ പോകാറില്ല. രാത്രി കാലങ്ങളിൽ ഗുൽദാര എന്ന ഗ്രാമം പൂർണ്ണമായിട്ടും ഇരുട്ടിലാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജീവൻ ആ സ്ഥലങ്ങളിലേക്ക് പോകാറില്ല. രാത്രി കാലങ്ങളിൽ വലിയ ശബ്ദവും നിലവിളികളും ആ സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. പാരാനോർമൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സംഘം ആ ഗ്രാമത്തിലേക്ക് ചെല്ലുകയുണ്ടായി. ക്യാമറകളും സെൻസറുകളും റെക്കോർഡറുകളുമായി പോയ ആ സംഘത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരു ഭയാനകരമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. അവർ ഭയത്തോടു കൂടി ആ സ്ഥലത്തു നിന്നും ഓടിപ്പോയി എന്ന കാര്യം ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അപ്പോൾ എത്രത്തോളം യാഥാർത്ഥ്യമായിരിക്കും അവിടുത്തെ ആ ഭയാനകരമായ അന്തരീക്ഷം എന്ന് നമ്മൾ ചിന്തിക്കുക തന്നെ വേണം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവിടുത്തെ ആ കെട്ടിടങ്ങളിൽ നിന്നും ഭയാനകരമായ രീതിയിൽ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആ കെട്ടിടങ്ങളുടെ കല്ലുകളെല്ലാം തകർന്നു വീഴുന്നു, കുട്ടികളുടെ എല്ലാം കരച്ചിൽ കേൾക്കുന്നു, നിഴൽ പോലെയുള്ള രൂപങ്ങൾ ഓടി നടക്കുന്നു. ഇതെല്ലാം രാത്രി കാലങ്ങളിൽ ആ ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങളായിട്ടാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ടും പുരാവസ്തു വകുപ്പ് രാത്രി കാലങ്ങളിൽ ഈ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് കർശനമായി തന്നെയാണ് നിരോധിച്ചിട്ടുള്ളത്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ മുന്നേ പറഞ്ഞ ഭയാനകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. രാജസ്ഥാനിലെ ജനങ്ങൾ ഒരു പ്രേതബാധ ബാധിച്ച സ്ഥലമായിട്ടാണ് ആ സ്ഥലത്ത് കണക്കൂട്ടിയിട്ടുള്ളത്. രാത്രി സമയങ്ങളിൽ നിലം തൊടാതെ നടക്കുന്ന പലതരത്തിലുള്ള പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ ആളുകൾ അവിടെ കാണുന്നു. ഗുൽദാരയും ഗുൽദാരയിലെ ആ കെട്ടിടങ്ങളും ഇന്നൊരു നിഗൂഢമായ രഹസ്യമായി തന്നെ നിലകൊള്ളുന്നു. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.